ഇന്ന് കർക്കിടക വാവ് പിതൃപുണ്യം തേടി ക്ഷേത്രങ്ങളിൽ ആയിരങ്ങൾ കർക്കിടക വാവ് ബലി ആത്മാക്കളുടെ തൃപ്തിക്കായി കർക്കിടകത്തിൽ നടക്കുന്ന വാവുബലി തർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും എത്തിയത് ആയിരങ്ങൾ പുലർച്ചെ മണിയോടെ വിവിധ ഇടങ്ങളിൽ ബലിതർപ്പണത്തിന് തുടക്കമായി കഴിഞ്ഞ വർഷത്തെ പ്രളയം കർക്കിടക ബലിതർപ്പണത്തെ കാര്യമായി ബാധിച്ചിരുന്നു എന്നാൽ ഈ വർഷം വൻ തിരക്കാണ് കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നത് വാവുബലി കൃത്യമായി ആചരിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷവും ആചരിക്കുന്നവർക്ക് ധനവും സമൃദ്ധിയും പുത്രനന്മയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ചു മൺമറഞ്ഞ് പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഓരോ വിശ്വാസിയും ബലി കർമ്മങ്ങൾ ചെയ്തു ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ പതിനായിരങ്ങളാണ് ബലി അർപ്പിക്കാൻ ക്ഷേത്രത്തിൽ പുലർച്ചെ മൂന്ന് മണിയോടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു തലേന്ന് തന്നെ ക്ഷേത്ര പരിസരത്തും മറ്റും വൻതിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് മറ്റു ക്ഷേത്രങ്ങളായ കുറ്റിപ്പുറം മല്ലൂർ മിനിപമ്പ ക്ഷേത്ര പരിസരം കാഞ്ഞിരമുക്ക് ചിറക്കൽ വാളാർകുണ്ട് ക്ഷേത്രം കുറ്റിക്കാട് നിളാതീരം വെള്ളിയാങ്കൽ യജ്ഞേശ്വര ക്ഷേത്രം എന്നിവിടങ്ങളിലായി വൻതിരക്കാണ് അനുഭവപ്പെട്ടത് പ്രദേശത്ത് വിവിധ കേന്ദ്രങ്ങളിലായി നടക്കുന്ന ബലിതർപ്പണത്തിന് കർമ്മികളുടെ കൂടിയാണ് പൂജാകർമ്മങ്ങൾ നടന്നത് പുലർച്ചെ മണിയോടെ ആരംഭിച്ച ബലിയിടൽ കർമ്മങ്ങൾക്ക് പതിനൊന്ന് മണിയോടെ സമാപനമായി കൂടുതൽ ഒഴുക്കുള്ള പുഴയോരങ്ങളിൽ മുങ്ങൽ വിദഗ്ധരെയും അഗ്നിശമന സേനയെയും പോലീസിനെയും അതോടൊപ്പം പുഴയിൽ ബാരിക്കേഡുകൾ കെട്ടിയും സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു കുറ്റിക്കാട് ക്ഷേത്ര കമ്മിറ്റിയും വിശ്വചൈതന്യ കുറ്റിക്കാടും സംയുക്തമായി വർഷങ്ങളായി നടത്തിവരുന്ന കർക്കിടക വാവുബലി ഈ വർഷവും ശശി മുഖ്യ കാർമ്മികത്തിൽ അതിവിപുലമായി ആചരിച്ചു മാതാ അമൃതാനന്ദമയി മഠം കുറ്റിപ്പാലയും വെള്ളീരി മരണാനന്തര കമ്മിറ്റിയും സംയുക്തമായി വാവുബലിക്ക് വന്ന ഭക്തർക്ക് ലഘുഭക്ഷണം വിതരണം ചെയ്തു മൂവായിരത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു പൊന്നാനി സി ഐ സണ്ണി ചാക്കോ എസ് ഐ വാസുണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പിതൃമോക്ഷ പുണ്യം തേടി നൂറുകണക്കിന് വിശ്വാസികൾ തൃത്താല വെള്ളിയാങ്കല്ലിൽ ബലിതർപ്പണം നടത്തി പുലർച്ചെ മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു വെള്ളിയാങ്കലിലെ യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ബലിതർപ്പണത്തിനായി പ്രത്യേക വേദിയും ബലിയിടാൻ എത്തുന്നവർക്കായി ഒരുക്കിയിരുന്നു മലമക്കാവ് മുരളീധരൻ ഇളയത് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ചടങ്ങുകളുടെ ഭാഗമായി പ്രത്യേകം ഒരുക്കിയ ഹോമകുണ്ടത്തിൽ തിലഹോമം സായുജ്യ പൂജ മഹാഗണപതി ഹോമം എന്നിവയും ഉണ്ടായി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവും നടന്നു തൃത്താല പോലീസ് ജില്ലാ ട്രോമോ കെയർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു മഴയില്ലാത്തതും ഭാരതപ്പുഴ നിറഞ്ഞൊഴുകാത്തതുമെല്ലാം ബലിയിടാനെത്തിയവർക്ക് ആശ്വാസമായി യജ്ഞേശ്വരം ക്ഷേത്രത്തിനു പുറമെ ഭാരതപ്പുഴയുടെ മറ്റു കടവുകളിലും മണൽത്തിട്ടകളിലും നിരവധി വിശ്വാസികൾ ബലിയിടാനെത്തിയിരുന്നു News Desk and CV.